വൈകില്ല പിന്നെ. ഓ ഓ, ഗുഡ് മോർണിംഗ്. ഇതാര്? കട്ട് മത്തായോ? ഓസി മത്തായോ? മിസ് ഗ്ലാരിയ തരാത്തി. ഞാൻ ഈ പച്ചവെള്ളം കഴിച്ചിട്ടില്ല, വിശന്ന് കുടൽ കരിഞ്ഞ മണം വരുന്നു. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം. വന്നേ വന്നേ. ഞാൻ മിസ്സിന് ഒരു കേസും കൊണ്ട് വരിക. വൺ മിസ്റ്റർ ഫെർണാണ്ടസ് ജൂഡോ. താൻ കുറെ കാലമായിട്ട് എനിക്ക് കല്യാണം ഉണ്ടാക്കാൻ തുടങ്ങിട്ട് എന്റെ കൈ കൊണ്ട് ഒരു തുള്ളി പച്ചവെള്ളം എനിക്ക് തരില്ല. സത്യം തന്റെ യോശിച്ചപ്പടം നിർത്തറോ. ചി വയറം പാപ്പ. ഇതാര്? മത്തായിയോ? വാ വാ വാ. ആയമേ, മത്തായിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. ഓയിൽ ഇല്ല. ഓയിൽ വേണ്ട, ഒരു കാപ്പി മതി. കാപ്പി ഇടാൻ തേയിലില്ല. എന്നാ കാപ്പിപ്പൊടി ഇട്ട് ഒരു ചായ കൊടു. എവിടെ നിന്ന് കിട്ടി ഈ സാധനത്തിന്? മേഡ് ഇൻ ലണ്ടൻ ആയിരിക്കും. ജിയോ, അയ്യോ, ഇവിടെ പുട്ടൊന്നുമില്ലയോ? പുട്ടും താഴെ ഒന്നുമില്ലടോ. എനിക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ശരിയാകത്തില്ല. എനിക്ക് വല്ല പുട്ടോ ഒലത്തെറിച്ചോ മുട്ട റോസ്റ്റോ ഉണ്ടെങ്കിലേ ശരിയാകത്തുള്ളൂ. മുട്ട ഉണ്ടല്ലോ. എവിടെ? ദാ. അയ്യോ, ഇത് മുൾസൈ അല്ലയോ? എനിക്ക് മുൾസൈ കഴിച്ചാൽ വേറെ കുഴപ്പമുണ്ട്. എന്താ? തലവേദന വരും. തനിക്ക് എന്തോ വേണം, ഞാൻ ഉണ്ടാക്കി തരാം. താന് എന്റെ ചാർലിയുടെ കാര്യം ഒന്ന് ശരിയാക്കി താ. ആഹാ, ആകുലപ്പെടാതന്നെ ജെയിംസ് കുട്ടിയെ. ഒക്കെ വഴിക്ക് വഴിയേ വഴിയാമണ്ണം വരും. അങ്ങനെ വഴുക്കി വഴുക്കി വന്നാ പോരാ. ഞാൻ ഗൗനിക്കാത്തോണ്ടാ അവനിങ്ങനെ ഒറ്റത്തടിയായിട്ട് നിൽക്കുന്നതെന്ന് ആളുകൾ ഇപ്പഴേ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആ ശരിയല്ലോ. ജെയിംസ് കുട്ടി അമേരിക്ക പോയി കിടന്നപ്പോ ആകെയുള്ള ഒരു കൂടപ്പുറപ്പിനെ മറന്നു. ചാർലി അതൊരു ചാൻസും ആക്കി. ഇഷ്ടത്തിനുള്ള ജീവിതവും ചോദിക്കാനും പറയാനും വേറെ ആരും ഇല്ല. ആ ഇന്നലെ കൂടി ഈ വിഷയം ആരോ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. എന്ത്? ദീർഘം കെട്ടുപ്രായം കഴിഞ്ഞ് പെര നടന്നു നിൽക്കുന്നു. നമസ്കാരം ഉണ്ടേ. അതുകൊണ്ട് തന്നെ ചില ചില്ലറ പ്രൈവറ്റ് ഇടപാട്. ഇയാളൊരു ഓർത്തില്ല ഓർത്തില്ല. അതുകൊണ്ട് തന്നെ ചില ചില്ലറ പ്രൈവറ്റ് ഇടപാടുകൾ വെച്ച് നടത്തുന്നു എന്നാണ് ആൾക്കാർ പറയണത്. ആരൊക്കെ പറഞ്ഞത്? തന്നോട് ആരൊക്കെ പറഞ്ഞു? കോട്ടയം ബസ് സ്റ്റാൻഡ് വെച്ച് ഞാൻ കേട്ടതല്ലയോ. ബസ് സ്റ്റാൻഡ് വെച്ച് ആര് പറഞ്ഞു? ഇനിയിപ്പോ ഇട്ടീച്ചനാണോ ഇട്ടീരയാണോ എന്നൊരു സംശയം. ഇനിയിപ്പോ കറിയാച്ചനാണോ? തന്റെ ഒരു മറ്റേ സ്കഡ് ഒരുപാട് മുന്നോട്ട് വന്നോണ്ടല്ലോ. അത് പോട്ടെ, അത് വിട്ടുതല. ബസ് സ്റ്റാൻഡിൽ വെച്ച് ആൾക്കാർ അതും ഇതും പറഞ്ഞു വിചാരിച്ചില്ല. നമുക്കതൊക്കെ മുഖവിലേക്ക് എടുക്കാൻ നോക്കൂ. നല്ല കോട സെന്റ് ജോർജ്. ഒറ്റത്തടിയായിട്ട് ജീവിക്കുമ്പോ ചില ചില്ലറ തമാശകളോ കാണിച്ചെന്ന് വരും. ചെറുപ്പല്ലേ. അയ്യേ, ബീഡിയാണോ വലിക്കുന്നേ? കേട്ടോ ജെയിംസ് കുട്ടിയെ, ഈ ചില്ലറ പരിപാടി എന്നൊക്കെ പറഞ്ഞ എനിക്ക് ഭയങ്കര പേടിയാ. ഇതുപോലെ ഒരിക്കെ വേലിയിലിരുന്ന പാമ്പിനടുത്ത് കോപം മടിയിൽ വെച്ച് കടി മേടിച്ചവനായി ഞാൻ. എല്ലാം കഴിഞ്ഞപ്പോഴാ അറിയുന്നേ ചെറുക്കൻ രണ്ടാം കെട്ടായിരുന്നെന്ന്. എന്തോ ചെയ്യും. ചാർലിയുടെ കാര്യത്തിൽ താൻ അങ്ങനൊന്നും പേടിക്കേണ്ടി വരത്തില്ല. അവനെന്റെ അനിയനായോണ്ട് പറയല്ല. പാവം, അവന്റെ ഹൃദയം എന്ന് പറഞ്ഞോണ്ടല്ലോ. പൂവാ, ചെമ്പരത്തിപ്പൂവ്. ചെമ്പരത്തിപ്പൂവാണെന്ന് ഉറപ്പുണ്ടേ? നല്ലൊരു കേസ് കെട്ടുണ്ട്. ചങ്ങനാശ്ശേരി മലമാക്കിയ ഇട്ടിയച്ചൻ തറവാടി. പണ്ടുണക്കമീൻ കച്ചവടമായിരുന്നു. ഇപ്പൊ കൂർഗില് കാപ്പിത്തോട്ടം. ഭാരിച്ച സ്വത്ത്, ഒരേ ഒരു മോള്, മോളി. ഏതായാലും ചാർലി പെണ്ണി ഒന്ന് കാണണ്ടേ. താൻ പോയി ദിവസം ഉറപ്പിച്ചു. അതിനു മുമ്പായി ജെയിംസ് കുട്ടി ഒരു കാര്യം ചെയ്യേ. ചെറുക്കിന്റെ ഒരു നല്ല കളർ ഫോട്ടോയും ഒരു 100 രൂപ ഇഞ്ഞന്നേ. അതേ വകുപ്പിലെ 100 രൂപ വഴിച്ചെലവ്. ഏ വഴിച്ചെലവേ? ആ തവണ നിക്ക്. അതകത്തുണ്ട് പോയി. ഇവിടെ എങ്ങാൻ വെച്ചാൽ വല്ലവരും അടിച്ചോണ്ട് പോവും. നല്ല ഒരു കൊടയായിരുന്നു എന്റെ കർത്താവേ. ഭൂസ്ഥല്ലയോ മത്തായിച്ചേട്ടാ, പെണ്ണ് വീട്ടുകാരോട് തറവാടിന്റെ മഹത്വം പറയുമ്പോ ചെറുക്കന്റെ മഹത്വം കൂടെ പറഞ്ഞേക്കണേ. അത് വേണ്ട. മുളം തുരുത്തി ചാക്കോച്ചൻ, അല്ല മുളം തുരുത്തേൽ ചാക്കോച്ചൻ മകൻ ചാർലി, ചാർലി ചാക്കോ. എങ്ങനെയുണ്ട്, കൊള്ളാവോ? നല്ല ഐശ്വര്യമുള്ള മുഖം.
ചുമ്മാ പെടലിതിരിക്കാതെ ഉളുക്കും. എന്താ സോഹിച്ചില്ലായിരിക്കും? ആ തരിക്കടില്ല. നീ അവിടെ നിന്ന് മാറി നിൽക്ക്, അവളല്ലേ ഇഷ്ടപ്പെടേണ്ടത്. ചേട്ട ഒരു അഭിപ്രായം പറയാൻ മേലെന്ന് വെച്ചാ? നീ ഇവിടെ ഒരു അഭിപ്രായം പറയണ്ട, അങ്ങോട്ട് മാറിയേക്ക്. എടേ ഇവന്റെ ബസ് എപ്പോഴാ? ഇന്ന് ബസ് ഇല്ല. ബസ് ഉണ്ടല്ലോ 6 മണിക്ക് ചങ്ങനാശ്ശേരി ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ്. അല്ല അളിയൻ നാളെ ചങ്ങനാശ്ശേരി കാറി പോകുന്നില്ലേ, നമുക്ക് ഒരുമിച്ച് പോവാം. ഞാൻ നാളെ ചങ്ങനാശ്ശേരിക്ക് പോകുന്നില്ല. അല്ല ഈ കാറി പോകുന്നതിലും ഭേദം ബസ്സിൽ പോകുന്നതാ, ചെലവ് ഇരുക്കാവല്ലോ. എന്നാലേ ഇന്ന് ഞാൻ പോകുന്നില്ല എന്നാലോ. ഇട്ടീച്ചാ ഇത് ഇഷ്ടമായെന്ന് ഒന്നും നോക്കിക്കേ. എടോ ഞാനല്ലല്ലോ, അവളല്ലേ ഇഷ്ടപ്പെടേണ്ടത്. ഈ മുഖം കണ്ടാൽ ആരാ ഇഷ്ടപ്പെടാതിരിക്കുക? സുമുഖൻ, സുന്ദരൻ, സ്വഭാവശുദ്ധൻ, സൽസ്വഭാവി, വിമലഹൃദയൻ, ഉദാരമനസ്കൻ, ഉന്നത കുലജാതൻ, ആരോഗ്യവാൻ, ഇതിൽ പറയുന്ന എന്തോ വേണം. പിന്നെ കുറ്റം പറയണമെങ്കിൽ പറയാം, ചെറുക്കൻ ഇടയ്ക്കിടയ്ക്ക് ഏലക്ക തിന്നും. അതെന്തിനാടോ? ശുദ്ധമായ ഉച്ഛ്വാസ വായുവിന്, മണവടിക്കാതിരിക്കാൻ. മണോ? അല്ല ഈ മണോന്ന് വെച്ചാ ആഹാരത്തിന് മുമ്പ് ആമാശയത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി മാത്രം റെഡ് ലേബിൾ, ബ്ലാക്ക് ലേബിൾ, മാറ്റ് ലേബിൾ, ഡൈനിങ് ടേബിളിലൊക്കെ വെച്ച് ഇത് കുറേശ്ശെ കഴിക്കും. കൊള്ളാവോ ഇട്ടിച്ചായ? ഇതെന്താണോ ചെറുക്കന് മുഖം മാത്രമേ ഉള്ളോ, കഴുത്തിന് കീഴ്പോട്ട് ഒന്നും കാണുന്നില്ലല്ലോ. അയ്യോ ഉടലെന്തിരിക്കുന്നു ഇട്ടിച്ചായ, മുഖമല്ലയോ മനസ്സിന്റെ കണ്ണാടി. എന്നാലും അതല്ലല്ലോടോ, ഉടലില്ലാത്തോണ്ട് കാഴ്ചക്ക് ഒരു ഭംഗി പോരാ. ഇട്ടിച്ചായോ ഇങ്ങോട്ട് വയ്ക്കേ. സ്ത്രീധനമായിട്ട് ഒരു നയാപൈസ വേണ്ട, ഒരു തുണ്ട് ഭൂമി വേണ്ട, ഒരു പണവട സ്വർണം വേണ്ട, 100 പവൻ ഇങ്ങോട്ടിട്ട് കെട്ടുക. ഇനി ഒന്ന് നോക്കിക്കേ വല്ല ഭംഗിക്കുറവുണ്ടോന്ന്. എപ്പോഴാണോ അവര് വരുന്നത്? 100 രൂപ കഴിഞ്ഞ നീ നടക്കട്ടെ, എന്നിട്ട് തരാം. എനിക്ക് പെട്രോൾ അടിക്കണ്ടായോ? പെട്രോളിന് വില കൂടുതലാ, ബസ്സിൽ പോയാ മതി. 100 ഉലുവേ അളിയോ, ഒരു 10 രൂപ കൊടുത്തുവിട്. ഇതാരാ? നിന്നോട് അപ്പഴേ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് കുളിപ്പിക്കേണ്ടത്? കുളിച്ചു പോയില്ലേ, നീ പോടാ. ചെറുക്കന് പ്രായമുണ്ടല്ലോ അളിയ. നല്ല മുഖശ്രീ. കൊള്ളാവുന്ന ഒരു ദിവസമായിട്ട് എന്റെ വായിൽ നിന്നൊന്നും കേൾക്കണ്ട, ഞാൻ പറഞ്ഞേക്കാം. നമസ്കാരം. നമസ്കാരം, നമസ്കാരം. ആ മിറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ സാധിച്ചില്ല. മൊയലോ ചാർലി. അങ്ങോട്ട് ഇരിക്കാം. ഞാൻ ജെയിംസ് കുട്ടി, ചാർലിയുടെ ചേട്ടനാണ്. ചേട്ടനും അനിയനും ആയാൽ എന്താ, രണ്ടുപേരും കണ്ടാലേ ആനയും അമ്പഴങ്ങും തമ്മിലുള്ള വ്യത്യാസം. ചേട്ടിയേ ചുരം കയറി വന്നതാ, എല്ലാവർക്കും ദാഹമുണ്ട്. അല്ല ഈ ചെറുക്കൻകുട്ടി വരുമ്പോ പെണ്ണുങ്ങൾ ആരെങ്കിലും കൂടെ കാണണ്ടതല്ലേ? പെണ്ണുങ്ങളെന്ന് പറയാൻ ആകെ കൂടെ ഉള്ളത് എന്റെ വൈഫാ. എവരെല്ലാം അങ്ങ് അമേരിക്കയിലല്ലായിരുന്നോ? നമ്മുടെ നാട്ടുകാർക്കും ചടങ്ങും ഒന്നും അവിടെ ഇല്ല. അവിടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് കമ്പ്യൂട്ടറാ. അതാരാ? അല്ല അത് ഞാനും കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. അപ്പൊ ഇട്ടിച്ചായോ നമുക്ക് കൊച്ചിനെ വിളിക്കാലോ അല്ലേ?
ഭയങ്കര ഉഷ്ണം. ഏതായാലും നീ അവളെ ഒന്ന് വിളി. അതെ, ഇപ്പൊ വിളിക്കാം. അല്ല മാറി, ഈ മുളന്തുരുത്തേൽ ജുവല്ലേഴ്സ് എന്നൊക്കെ പത്രത്തിൽ കാണാറുണ്ട്, അവരുമായിട്ട് എങ്ങനെയാ? ഞങ്ങളൊക്കെ അതെ മുളന്തുരുത്തേലല്ല, മുളന്തുരുത്തി ജുവല്ലേഴ്സ്. പേടിക്കാതെ കൊടുക്കും മോളി. മോളെ മോളി മോളൂ, വിളിക്കി പെങ്ങളെ മോളിയെ. നിനക്ക് ചെറുക്കനെ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട മോളെ. നീ എന്തിനാ കരയണേ? നിന്നെ വല്ലവരും നിർബന്ധിച്ചോ? ആ ഇതെന്തൊരു പെണ്ണാണ്, ഇത് എന്തൊരു ചെറുക്കനാടിയത്? ആ തുറന്ന് ചുമ്മാ ഇരി. കല്യാണം ആലോചിക്കുമ്പോ ആദ്യം നോക്കേണ്ടത് കാഴ്ചക്കുള്ള പൊരുത്ത. അറിയാമോ എനിക്ക്, ചരട് പോലുള്ള എന്റെ പെണ്ണിനെ കൊണ്ടുവന്നാണോ ഈ പൊണ്ണത്തടിയനെ? അച്ഛനും അത് ചെറുക്കനെ കൊണ്ടുവരാനൊക്കൂ. അവൈലബിലിറ്റി ഇൻ ദ മാർക്കറ്റ്, അതല്ലേ കൊണ്ടുവരാൻ പറ്റൂ. താൻ എന്റെ മോളമ്മേ കണ്ടതല്ലേ? ഞാൻ മാത്രം കണ്ടാ മതിയോ? ചെറുക്കനും കൂടി കാണണ്ടായോ? മുട്ടിന് മുട്ടിന് തുടങ്ങിയായും പറഞ്ഞാണ്ടല്ലോ, അടിക്കഞ്ഞിട്ട് മുട്ടുകാലിയാണ് ഓടിക്കും. എടാ ഞാൻ അപ്പഴേ പറഞ്ഞില്ലായിരുന്നോ ചെറുക്കൻ ജിമ്മിൽ പോയിട്ടുണ്ട് നല്ല ആരോഗ്യവാനാണെന്ന്? ആരോഗ്യം എന്ന് പറഞ്ഞാൽ പൊരിച്ചാക്കാണോടാ? അതെ, ഞങ്ങളെ ഇങ്ങോട്ട് വരുത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഫോട്ടോ നേരത്തെ കൊടുത്തയച്ചതല്ലേ? കണ്ടു കണ്ടു, മോന്ത മാത്രമുള്ള ഒരു ഫോട്ടോ കൊടുത്തയച്ചത്. മോന്ത മാത്രം? ഫുൾ സ്കാർ സൈസിലുള്ള ഫോട്ടോ അല്ലേടോ തന്നെ തന്നയച്ചത്? അത് ഡയറി കൊള്ളാത്തതുകൊണ്ട് കട്ട് ചെയ്ത് തലയും ഉടലും വേറെയാക്കി. എന്നിട്ട് ബാക്കി എവിടെ? ഞാൻ തിന്നിട്ടൊന്നുമില്ല, സൂക്ഷിച്ചു വെച്ചിരിക്കുക. ആവശ്യപ്പെട്ട കൊടുക്കാൻ. കണ്ടോ, ഇപ്പൊ മനസ്സിലായല്ലോ. എന്നിട്ട് ടീച്ചനോട് നിർബന്ധമായി ചോദിച്ചോ ഉടൽ എവിടെയാണെന്ന് ചോദിച്ചോ.